സ്ട്രാറ്റജിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ത്രൂ പുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ത്രൂപുട്ട് ഒരോർഗനൈസേഷൻ്റെ ത്രൂ പുട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ ആണ് റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ നിലവിലുള്ള വർക്ക് ഫ്ലോ എന്ത് ചെയ്യുക റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അത്തരത്തിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ദർ ആർ ത്രീ മെയിൻ ഏരിയാസ് ദാറ്റ് യു നീഡ് ടു ഇവാലുവേറ്റ് മൂന്ന് മെയിൻ ഏരിയ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ എന്താണ് ലേബർ ആണ് മറ്റൊന്ന് എക്യുപ്മെൻറ്റ് അതേപോലെ തന്നെ പ്രോസസ്സ് അതായത് ലേബറിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ഡു യു ഹാവ് ഇനഫ് സ്കിൽഡ് ലേബർ ഇൻ ദി റൈറ്റ് പൊസിഷൻ യഥാർത്ഥ പൊസിഷനിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കേ അതേപോലെ തന്നെ മറ്റൊന്ന് എക്വിപ്മെൻ്റ് ആണ് അതായത് ഈസ് ഓൾ യുവർ എക്വിപ്മെൻറ്റ് ഇൻ ഗുഡ് റിപ്പയർ ഈസ് ദി ടെക്നോളജി ദാറ്റ് യുവർ റിലേ ഓൺ ആക്ച്വലി സ്യൂട്ടഡ് ടു യുവർ കറണ്ട് നീഡ്സ് ഓക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയും അതേപോലെ തന്നെ എക്യൂപ്മെൻറ്റും കറക്റ്റായിട്ടാണോ അതായത് അതിൻ്റെ കറക്റ്റ് ടെക്നോളജി നല്ല ടെക്നോളജിയാണോ യൂസ് ചെയ്തത് കറക്റ്റ് പൊസിഷനിലാണോ ആ എക്യൂപ്മെൻറ് ഉള്ളത് എന്നതിനെക്കുറിച്ച് അതേപോലെ തന്നെ പ്രോസസ്സാണ് ഡു യു ഹാവ് ക്ലിയർലി മാപ്പ്ഡ് പ്രോസസ് ഓക്കെ നമ്മുടെ പ്രോസസ്സ് നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രോസസ്സ് കൃത്യമായിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അത് കൃത്യമായിട്ടാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വെർ ആർ യുവർ പേ പോയിന്റ് ബോട്ടിൽ നെക്സ് എവിടെയാണോ ബോട്ടിൽ നെക്സ് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തില് പ്രോസസ്സിന് ഇവാലുവേറ്റ് ചെയ്യലാണ് അപ്പോൾ സ്റ്റെപ്സ് ടു ഇമ്പ്രൂവ് ത്രൂപുട്ടിൽ ഫസ്റ്റ് വൺ എന്താണ് റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ നിലവിലുള്ള വർക്ക് ഫ്ലോ എന്ത് ചെയ്യുക റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് എലിമിനേറ്റ് ബോട്ടിൽ നെക്സ് എന്നുള്ളത് ഓക്കെ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓക്കെ ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ് പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നൗ ദാറ്റ് യു ഹാവ് റിവ്യൂഡ് യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ ആൻഡ് ഐഡൻറ്റിഫൈ വേർ യുവർ പ്രോബ്ലംസ് ആർ യു ക്യാൻ വർക്ക് ഓൺ എലിമിനേറ്റിംഗ് ബോട്ടിൽ നെക്സ് ഓക്കെ നമ്മുടെ പ്രോബ്ലം എന്താണ് പ്രൊഡക്ഷനിൽ പ്രോബ്ലംസ് എന്താണ് അപ്പോൾ അതിന് ആ ഒരു ബോട്ടിൽ നെക്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ദെൻ തേഡ് കൊണ്ടാണ് റെഡ്യൂസ് എക്യുപ്മെൻറ്റ് ഡൗൺ ടൈം എന്നുള്ളത് ഓക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്യുപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡൗൺ ടൈം എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യുക സാധാരണ ഡൗൺ ടൈം അറൈസ് ചെയ്യുന്നത് എന്തെങ്കിലും മെഷീൻ ബ്രേക്ക് ഡൗണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ആ ഒരു എന്താണ് ഡൗൺ ടൈമിനെ എക്യുപ്മെൻറ് ഡൗൺ ടൈമിനെ റിഡ്യൂസ് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്സ് വരുന്നത് നെക്സ്റ്റ് വൺ ആണ് റെഡ്യൂസ് പാർട്ട് റിജക്ഷൻ റേറ്റ് ഓക്കെ ദി കമ്പനി മെ ഹാവ് എ ഹൈ ഔട്ട് പുട്ട് ഓക്കെ ബട്ട് സ്റ്റിൽ ഫെയിൽസ് ടു മീറ്റ് ത്രൂ പുട്ട് ഗോൾസ് ബിക്കോസ് ടു മെനി പാർട്സ് ആർ ബീങ് റിജക്റ്റഡ് ഓക്കെ പല പാർട്സുകളും റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ത്രൂ പുട്ട് ഗോൾസ് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുന്നില്ല മീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല ഓക്കെ അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പനി ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന പാർട്ട് റിജക്ഷൻ ഓക്കെ ആ ഒരു പാർട്ട് റിഡക്ഷൻ പരമാവധി റിഡ്യൂസ് ചെയ്തു വരിക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത് ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇംപ്രൂവ് എംപ്ലോയി ട്രെയിനിങ് ആണ് ഓക്കെ എംപ്ലോയിസിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ദ മേ നോട്ട് ഹാവ് ദി സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ് ടു ഫൈൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ദാറ്റ് ദേ ക്യാൻ മേക്ക് അറ്റ് ദയർ വർക്ക് സ്റ്റേഷൻസ് ഓക്കെ കൃത്യമായിട്ട് വർക്ക് സ്റ്റേഷനിൽ അവർക്ക് വർക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല അവർക്ക് ട്രെയിനിങ് നൽകിയിട്ടില്ലെങ്കിൽ അപ്പോൾ എംപ്ലോയിസ് ദാറ്റ് ആർ പോളി ട്രെയിൻഡ് മേ ആക്സിഡൻ്റ്ലി ക്രിയേറ്റ് ഡിലേസ് അതുകൊണ്ട് തന്നെ ഫോക്കസിങ് ഓൺ എംപ്ലോയി ട്രെയിനിങ് സോ ദേ ഹാവ് ദി സ്കിൽ ടു മേക്ക് ഇ പോസിറ്റീവ്

ഓക്കെ ഒരു ഓർഗനൈസേഷനിൽ റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ സ്പീഡായിട്ട് വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഫാക്ടറി ഓട്ടോമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻക്രീസ് മാനുഫാക്ചറിങ് സേഫ്റ്റി ആണ് ഒരു ഓർഗനൈസേഷനിലുള്ളിലെ മാനുഫാക്ചറിങ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്

ഇൻക്രീസ് മാനുഫാക്ചറിങ് സേഫ്റ്റി എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പ് വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഇൻ ത്രൂ പുട്ട് അക്കൗണ്ടിങ് ഓക്കെ ത്രൂ പുട്ട് അക്കൗണ്ടിങ്ങിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സസീവ് ബഡ്ജറ്റ് കട്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ബോട്ടിൽ നെക്സ് റിമൂവ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അപ്പം ബോട്ടിൽ നെക്സ് റിമൂവ് ചെയ്യുന്നതിലൂടെ ഒരു ഓർഗനൈസേഷനിലെ ബജറ്റിൽ കുറവ് വരാത്ത രീതിയിലായിരിക്കണം ബോട്ടിൽ നെക്സ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ സെക്കൻഡ് വൺ ആണ് ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ നോൺ ബോട്ടിൽ ലെങ്സ് എല്ലാ ഓർഗനൈസേഷനും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ബോട്ടിൽ ലെഗ്സ് റിമൂവ് ചെയ്യാനാണ് ഓൾ പ്രോസസ് മസ്റ്റ് ബി കണ്ടിന്യൂലി ഇംപ്രൂവിങ് ഇഫ് ദി ഓർഗനൈസേഷൻ എസ് എ ഹോൾ ഈസ് ടു സക്സീഡ് ഓക്കെ അപ്പോൾ എക്കൗണ്ടൻറ്റ് ഇംപ്ലിമെൻറ്റിങ് എ ത്രൂപ്പുട്ട് സിസ്റ്റം നീഡ് ടു ഇൻക്ലൂഡ് പെർഫോമൻസ് മെഷേഴ്സ് സ്പെസിഫിക് ടു നോൺ ബോട്ടിൽ ലെങ്സ് ദാറ്റ് എൻകറേജ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓക്കെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമായിട്ട് നോൺ ബോട്ടിൽ നെക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം സ്പെസിഫിക് ആയിട്ട് നോൺ ബോട്ടിൽ നെക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം മെഷേഴ്സ് ടേ ടേക്കൺ ഓവർ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ബോട്ടിൽ നെക്ക് റിമൂവ് ചെയ്തിട്ട് നോൺ ബോട്ടിൽ നെക്സിനെ കോൺസെൻട്രേഷൻ കൊടുക്കുക ദൻ നെക്സ്റ്റ് വൺ തേർഡ് വൺ റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫാണ് സ്റ്റാഫിൻ്റെ ഇടയിലുള്ള തടസ്സങ്ങൾ ഫോർ ദി സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ത്രൂപു ടെക്കൗണ്ടിങ് ദി എംപ്ലോയീസ് സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ആർ എസൻഷ്യൽ ഓർഗനൈസേഷനിലുള്ളിലുള്ള എംപ്ലോയീസിൻ്റെയും അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെയും കോപ്പറേഷൻ എന്താണ് എസൻഷ്യൽ ആണ് സംസ് എംപ്ലോയീസ് മേ റെസിസ്റ്റ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ത്രൂ പുട്ട് അക്കൗണ്ടിങ് ഈ ത്രൂ പുട്ട് അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ എംപ്ലോയീസ് ചില സമയത്ത് എന്തായിട്ട് നിലനിൽക്കും തടസ്സമായിട്ട് നിലനിൽക്കും തെൻ നെക്സ്റ്റ് മറ്റൊന്ന് വരുന്നത് കോൺഫ്ലിക്ട്സ് ആണ് ദ മേ ബി കോൺഫ്ലിക്സ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്

ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സുകളെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം റിഡ്യൂസ് ചെയ്യണം ഈ ഒരു കോൺഫ്ലിക്ട്സ് എന്താണ് മറ്റൊരു പ്രോബ്ലംസ് ആണ് ലൈക്ക് വെയ്സ് കോൺഫ്ലിക്സ് ഇസ് ലൈക്ലി അറൈസ് ബിറ്റ്വീൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പർച്ചേസ് ബാൻമെൻറ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം അപ്പോൾ അത്തരത്തിൽ ഇൻ സച്ച് സർക്കംസൻസസ് ത്രൂ പുട്ട് കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഓപ്പറേറ്റഡ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ത്രൂപ്പിട്ട് കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ റുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് റിക്വേസ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂപുട്ട് അക്കൗണ്ടിങ് കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ് ഇഫ് ദി കൺസെപ്റ്റ് ഓഫ് ത്രൂപുട്ട് ആർ നോട്ട് അണ്ടർസ്റ്റുഡ് ഈ ഈ ത്രൂപുട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാതെ നമുക്ക് ഓർഗനൈസേഷനുള്ളിൽ ത്രൂപുട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂല ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് എന്തു ചെയ്യും കൺഫ്യൂഷൻസ് വരും അങ്ങനെ അറിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് മറ്റൊരു പ്രോബ്ലം വരുന്നത് നെക്സ്റ്റ് വൺ ബിഗ് ഡാറ്റ കലക്ഷൻ ആൻഡ് അനാലിസിസ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ത്രൂപുട്ട് അക്കൗണ്ടിങ് ലാർജ് നമ്പർ ഓഫ് ഡാറ്റ ആർ റിക്വയർഡ് ടു ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും വേണം ബോത്ത് അക്കൗണ്ടിങ് ആൻഡ് നോൺ അക്കൗണ്ടിങ് ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് അപ്പോൾ ഇതെന്താണ് മറ്റൊരു പ്രോബ്ലമാണ് ദൻ നെക്സ്റ്റ് വൺ ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് മെട്രിക്സ് ആണ് നമ്മൾ കോമൺ മെട്രിക്സ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ഇതൊക്കെയാണ് ത്രൂപുട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നെറ്റ് പ്രോഫിറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ ഇതൊക്കെയാണ് ഈച്ച് മെട്രിക്സ് ആസ് എ ഡിസൈഡ് ഡയറക്ഷൻ എക്സാമ്പിൾ ഈ ഒരു ത്രൂപുട്ട് ഷുഡ് ഇൻക്രീസ് ബട്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷുഡ് ഡിക്രീസ് ഈ ഫസ്റ്റ് വരുന്ന മൂന്നെണ്ണം ത്രൂപുട്ടും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇതിനെ മൂന്നിനെയും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ത്രൂപുട്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഡിഫറൻറ്റ് ബിഹേവിയർ ഓഫ് മെട്രിക്സും മറ്റൊരു പ്രോബ്ലമാണ് ഒരു ഓർഗനൈസേഷനിലെ ദ നെക്സ്റ്റ് വൺ ആണ് ഫ്രീക്വൻ്റ് ചേഞ്ച് ഇൻ ത്രൂ പുട്ടും ത്രൂപുട്ടിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഈച്ച് ടൈം എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് സോൾഡ് ഓർ റിട്ടേൺഡ് ത്രൂപുട്ട് ചേഞ്ചസ് ദിസ് മേക്ക് ക്രിയേറ്റ് പ്രോബ്ലംസ് ഓക്കെ ഓരോ സമയത്ത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ത്രൂപുട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു അത് എന്ത് ചെയ്യും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ദ നെക്സ്റ്റ് വൺ ആണ് ഡിഫിക്കൾട്ടി ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിലുള്ള ഡിഫിക്കൽട്ടിയാണ് മറ്റൊന്ന് വരുന്നത് ത്രൂപുട്ട് റെഫേഴ്സ് ടു എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ ടോട്ടലി ട്രൂലി വേരിയബിൾ കോസ്റ്റ് ആണ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡിറ്റർമൈൻ ടോട്ടലി വേരിയബിൾ കോസ്റ്റ് ഈ ടോട്ടലി വേരിയബിൾ കോസ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യല് എന്നാണ് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ദീസ് ആർ ദി പ്രോബ്ലംസ് ഓഫ് ത്രൂ പുട്ട് അക്കൗണ്ടിങ് ഓക്കെ